പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ എൻ്റെ പേര് അവണാവ് നാരായണൻ എന്നാണ് ഞാനൊരു ചിത്രകലാ അധ്യാപകനായി മലപ്പുറം ജില്ലയിലെ വന്നേരി ഹൈസ്കൂളിൽ മുപ്പത്തിമൂന്ന് വർഷം ജോലി ചെയ്ത് റിട്ടയർ ചെയ്തിട്ട് കുറച്ചു കാലമായി ഇപ്പോൾ സജീവമായിട്ട് ചിത്രകലയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു നിങ്ങളെ പത്താം ക്ലാസ്സിലെ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കിനെ കുറിച്ചിട്ട് അഭിപ്രായം പറയാൻ നിങ്ങളുടെ അധ്യാപകർ പറഞ്ഞപ്പോൾ ഇതിലൂടെ ഒന്ന് പറയാമെന്ന് എന്ന് വിചാരിച്ചു എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്കത് പറഞ്ഞു തരാം വിഷയം ചിത്ര വായനയാണ് അപ്പോൾ അത് പറയുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ഒരു ചിത്രം നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് അതിനെക്കുറിച്ച് പറയാം ഒരു ഏകദേശ ധാരണ കിട്ടിയിട്ടുണ്ടാവുന്ന ഒരു മറിഞ്ഞു വീഴിടക്കുന്ന വലിയൊരു വടവൃക്ഷവും അതിൻ്റെ പിന്നിലായിട്ട് ദ്രവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു തറവാട് പഴയ ഒരു പുരാതന കെട്ടിടം പോലെ അതാണ് ആ ചിത്രത്തിലുള്ള ഒരു ഉള്ളടക്കം പ്രധാനമായിട്ട് ഈ ചിത്രം രണ്ടായിരത്തി പതിനാലില് എനിക്ക് സംസ്ഥാന സർക്കാരിൻ്റെ പുരസ്കാരം കിട്ടിയ ചിത്രമാണ് ആ ചിത്രത്തിൽ അതിനൊരു ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട് അപ്രൂട്ട ട്രഡീഷൻസ് എന്നാണ് ആ അതിൻ്റെ തലവാചകായിട്ട് കൊടുത്തിരിക്കുന്നത് അപ്രൂട്ട ട്രഡീഷൻസ് എന്ന് പറഞ്ഞാൽ പോകുന്ന പാരമ്പര്യങ്ങൾ പാരമ്പര്യങ്ങളൊക്കെ അറ്റുപോകുന്ന ഒരു കാലഘട്ടമാണത് ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് തോന്നുന്ന രീതിയിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന സംരക്ഷിക്കാൻ കഴിയാതെ നമ്മളിൽ നിന്ന് അകന്നു പോകുന്ന പാരമ്പര്യങ്ങളെ അത് മനസ്സിലൊരു വല്ലാത്തൊരു ചോദ്യചിഹ്നമായി കിടന്ന് അങ്ങനെ ഒരു ചിത്രം ചെയ്തതാണ് അതിന് പ്രത്യേക കാരണമുണ്ട് ഞാൻ പഠിച്ചത് പെരിങ്ങോടാണ് ആ പെരിങ്ങോട് പൂമുള്ളി അന്ന് പൂമുള്ളി പരിസരത്ത് നിൽക്കുന്ന തകർന്നടിഞ്ഞ പത്തായപ്പരകൾ ഇപ്പോഴൊക്കെ അത് കുറച്ചൊക്കെ റിപ്പയർ ചെയ്തു അപ്പോൾ ആ പത്തായപ്പരകളിൽ അതിൻ്റെ കാഴ്ച എനിക്ക് കുറേ കാലം എൻ്റെ മനസ്സിനെ ഇങ്ങനെ വല്ലാതെ പിടിച്ചു നിർത്തിയിരുന്നു എൻ്റെ ഓർമ്മയിൽ എപ്പോഴും ഉണ്ടാകും അതിന്നാണ് ആ ചിത്രം ഉണ്ടാവുന്നത് അതൊരു ഒരു തിരിച്ചുവരവ് ഇനി ഉണ്ടാവില്ല കാലഘട്ടം മാറുമ്പോൾ നമ്മുടെ ജീവിത പരിഷ്കാരങ്ങളിൽ നമ്മളതൊക്കെ മറന്നുപോയി പുതിയതിനെ മാത്രം നമ്മൾ സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് കടന്നു പോകുന്നൊരു സ്വഭാവം അപ്പോൾ ഇനിയൊരു അത്തരം പാരമ്പര്യമോ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള അറിവുകളോ തിരിച്ചു വരാൻ സാധ്യതയില്ല എന്നുള്ള തോന്നലെന്നാണ് ആ ചിത്രം ഉണ്ടാകുന്നത് അപ്പോൾ ആ ചിത്രത്തിലുള്ള ഉള്ളടക്കം ഉള്ളൂ മറിഞ്ഞു ഒരു വലിയ വടവർഷം അതിൻ്റെ പുറകിലായിട്ട് ദ്രവിച്ചു ഒരു ഒരു തറവാട് ആ തറവാടിൻ്റെ നടുക്കിലും ഒരു ആല് മുളച്ചതായിട്ട് കാണാം അപ്പോൾ അവിടെ ആരും തന്നെ അവിടെ ജീവിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു ചിത്രമാണ് അതിൽ വരുന്നത് അപ്പോൾ ഈ ചിത്രത്തിനെ എങ്ങനെ വായിക്കാം എന്ന് ചോദിച്ചാൽ ആ ചിത്രത്തിലെ ഓരോ ഭാഗത്തിനെയും ശ്രദ്ധിച്ചാൽ അറിയാം അതിൽ മറിഞ്ഞു ആ വൃക്ഷം മറിഞ്ഞു കിടക്കുക വൃക്ഷം മറിയണമെന്ന് വൃക്ഷത്തിനേം നമ്മൾ പറയാറുണ്ട് പരമ്പരകളായിട്ട് വേരറ്റ് പോകുന്ന റൂട്ട് പാരമ്പര്യമായിട്ട് നമ്മൾ കരുതാറുണ്ട് കാരണം വൃക്ഷങ്ങളുടെ വേരുകൾ മുഴുവൻ മണ്ണിലൂടെ ഒരുപാട് ദൂരത്തേക്ക് സഞ്ചരിച്ച് ഒരുപാട് സ്ഥലങ്ങളിൽ ബന്ധമുണ്ടാക്കുന്ന പോലെ അവിടെ ഊന്നൽ കൊടുത്തുകൊണ്ടാണ് ആ വൃക്ഷം പുറത്ത് നിലകൊള്ളുന്നത് അപ്പോൾ ആ വൃക്ഷം മറിഞ്ഞു വീഴുന്നത് വേര് എന്തെങ്കിലും തകരാറുണ്ടാകുമ്പോൾ വേര് ദ്രവിച്ചിട്ടോ അല്ലെങ്കിൽ ഉള്ളിലെന്തെങ്കിലും കേടു വന്നിട്ടോ അങ്ങനെ സംഭവിക്കുമ്പോഴാണ് വൃക്ഷം മറിഞ്ഞു വീഴുന്നത് അപ്പോൾ ആ വൃക്ഷം മറിഞ്ഞു വീഴുന്നത് അതിൽ ആ പിന്നിൽ നിൽക്കുന്ന തറവാട് നശിച്ചു പോണേൻ്റെ അതിനെ ഒന്നും കൂടി നമ്മൾ ഒരു വിഷയമായിട്ട് ചൂണ്ടിക്കാണിക്കുകയാണ് അപ്പൊ ആ അപ്രൂട്ടഡ് ട്രഡീഷൻസ് പ്രൂട്ട് മുറിയുകയാണ് അവിടെ ഏത് വേരുകൾ മുറിയുകയാണ് വേരുകൾ മുറിഞ്ഞ് ആ വൃക്ഷം മറഞ്ഞ് വീണ് കിടക്കുകയാണ് പരമ്പരകൾ കിടക്കുകയാണ് ഇനിയൊന്നും തിരിച്ചു വരാത്ത രീതിയിൽ ആ ചിത്രത്തിലേക്ക് നോക്കിയാൽ പച്ച നിറം കാണാൻ പറ്റില്ല ഒരു ഹരിതാഭ എവിടെയെങ്കിലും ഒരു ചെറിയ നാമ്പ് എവിടെയെങ്കിലും മുളക്കി ഉണ്ടെങ്കിൽ ഇനി അത് തിരിച്ചു വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷെ ആ പ്രതീക്ഷ പോലും ഇല്ലാത്ത രീതിയിൽ അവിടെ ആ ചിത്രം ഇങ്ങനെ നരച്ച കളറിൽ ഫെയ്ഡ് ചെയ്തുകൊണ്ട് അവസാനിക്കുകയാണ് അപ്പോൾ ഒരു പ്രതീക്ഷ പോലും ഇനി അത് ആ പാരമ്പര്യം തിരിച്ചു വരും എന്ന് നമുക്കില്ല അങ്ങനെ സൂചന കൊടുക്കുന്ന ഒരു ചിത്രമാണെങ്കിൽ ഈ ചിത്രത്തിന് നമുക്ക് വായിക്കാനുള്ള ഘടകങ്ങൾ അത്രയേ ഉള്ളൂ ഇതാണ് ചിത്രവായനയുടെ ഒരു പ്രധാന ഭാഗം എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾക്ക് പഠിക്കാനുള്ളത് വാങ്കോക്കിൻ്റെ പൊട്ടറ്റോ ഈറ്റേഴ്സ് എന്നുള്ള ഭാഗമാണ് അത് വളരെ പ്രശസ്തമായ ചിത്രമാണ് ആ ചിത്രം കാണുമ്പോൾ തന്നെ നമുക്കറിയാം ആ ഒരു ബൾബിൻ്റെ പ്രകാശത്തിൻ്റെ കീഴിൽ കൊണ്ട് ഭക്ഷണം കഴിക്കുന്ന മേശയ്ക്ക് ചുറ്റും ഇരുന്നുകൊണ്ട് ഒരു വീട്ടിലെ അംഗങ്ങൾ ഭക്ഷണം കഴിക്കുക പക്ഷേ ആ ഭക്ഷണം കഴിക്കുന്നതിൽ നമുക്കൊരു ഒറ്റ നോട്ടത്തിൽ ആദ്യത്തെ നോട്ടത്തിൽ തന്നെ അറിയാം അവർ സന്തോഷപ്രദമായ രീതിയിലല്ല അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് സാധാരണ കുടുംബങ്ങളൊക്കെ ഇരുന്ന് കഴിക്കുമ്പോൾ വർത്തമാനം പറഞ്ഞ് സന്തോഷം സന്തോഷം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പങ്കിട്ട് കൊണ്ടാണ് ഭക്ഷണം കഴിക്കുക പക്ഷേ ഇതിൽ തിരിച്ച് വേറെ രീതിയിലാണ് നമുക്ക് കാണാൻ കഴിയുക എല്ലാവരും അവരവരുടേതായിട്ട രീതിയിൽ അതിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് ആ ചിന്തിച്ചുകൊണ്ടാണ് അവർ ഭക്ഷണം പൊട്ടറ്റോ ഈറ്റേഴ്സ് ഉരുളം കിഴങ്ങാണ് അവർ ഭക്ഷിക്കുന്നത് പ്രധാന ഭക്ഷണം അവർ ഖനിത്തൊഴിലാളികളാണ് അപ്പം അവരെന്താ ചിന്തിക്കുന്നത് അവരുടെ ദാരിദ്ര്യത്തിൻ്റെ കൊടും ദാരിദ്ര്യത്തിൻ്റെ അങ്ങേയറ്റം അവരനുഭവിക്കുന്ന ആ ദുരന്തപൂർണമായ ജീവിതത്തെ അവർ മനസ്സിൽ ആലോചിക്കുകയാണ് അതൊന്നും എന്തെങ്കിലും മോചനമുണ്ടോ എന്നവരും ആലോചിക്കണതാണ് ആ ചിത്രം ആ പെയിൻറ്റിങ് വളരെയധികം നമുക്ക് ചിന്തിക്കാൻ വക നൽകുന്ന ഒരു ചിത്രമാണ് അതാണ് അതിൻ്റെ ആ ഒരു ചിത്രത്തിൻ്റെ സാരമായിട്ട് വരുന്നത് അപ്പം ഈ ചിത്രത്തിൻ്റെ പ്രധാന ഭാഗങ്ങളെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുക അതാണ് ചിത്രവായന ആ ചിത്രത്തിൻ്റെ ഉള്ളടക്കം പല ചിത്രങ്ങൾക്കും ചിലപ്പോൾ ഉള്ളടക്കം ഉണ്ടായില്ല എന്ന് വരും ഉള്ളടക്കം ഇല്ലെങ്കിൽ ചിത്രം എന്ന് പറയുന്നില്ല ചിലപ്പോൾ കളർ കൊണ്ടുള്ള പരീക്ഷണങ്ങൾ മാത്രമേ ചിലപ്പോൾ ചിത്രങ്ങളിൽ ഉണ്ടാവുള്ളൂ അതിനെ അബട്രാക്ട് എന്ന് പറയും കളറിൻ്റെ തീവ്രതയോ അല്ലെങ്കിൽ അതിൻ്റെ ലാളിത്യം അനുസരിച്ച് സങ്കലനത്തിൽ പുതിയ പുതിയ നിറങ്ങൾ കൂടി ചേർന്ന് വരുന്ന അത് നമുക്ക് കാണാനുള്ള കൗതുകം കളറ് നിറങ്ങളെ മൊത്തത്തിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലുണ്ടാവുന്ന കൗതുകം അതൊരു പെയിൻറ്റിംഗ് അപ്പോൾ ആ പരീക്ഷണങ്ങൾ പല വിധത്തിലുള്ള പരീക്ഷണങ്ങൾ ഇതിലൂടെ കടന്നുപോയിട്ടുണ്ട് അപ്പം ചിത്രവായന പ്രധാനമായിട്ട് അതിൽ പറയേണ്ടത് ചിത്രത്തിനെ ഉൾക്കൊള്ളുക മനസ്സിലാക്കുക വായിച്ചെടുക്കുക എന്ന് പറയും ചിത്രം കണ്ട് നമുക്ക് കുറച്ചു നേരം നോക്കി നിന്നാൽ ആ ചിത്രത്തിലെ ഘടകങ്ങൾ എന്തൊക്കെയാണ് ഓരോ ഭാഗവും ശ്രദ്ധിച്ചു നോക്കിയാൽ ആ ചിത്രത്തിൻ്റെ ഉള്ളടക്കം നമുക്ക് കിട്ടും അപ്പോൾ എന്താ ഇതിന് കാരണം ചിത്രം എന്ന് പറയുന്നത് ആദിമ മനുഷ്യൻ മുതൽക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് മനുഷ്യന് ആദ്യമായിട്ട് ആശയവിനിമയം ചെയ്യാനുള്ള ഭാഷയായിട്ടാണ് ചിത്രം ഉണ്ടായിട്ടുള്ളത് അതിന് ഉദാഹരണം എന്താ കാട്ടിൽ ജീവിച്ചിരുന്ന മനുഷ്യർ ഗുഹ ഗുഹകളുടെ ഭിത്തികളിൽ കോറിയിട്ടിരുന്ന ചിത്രങ്ങൾ ഗുഹാചിത്രങ്ങൾ ആ ഒരു കാലഘട്ടത്തിൽ ലോകം മുഴുവൻ ആ ഒരു കാലഘട്ടത്തിൽ മനുഷ്യർ ചെയ്തിരുന്ന ആദ്യത്തെ പ്രവൃത്തി അവരെന്ത് പറയാനുദ്ദേശിച്ചിരുന്നുവോ ആ ഉദ്ദേശിച്ചത് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ വേണ്ടി ആശയവിനിമയത്തിന് വേണ്ടി ഭിത്തികളിൽ കോറി കിട്ടി കയ്യിൽ കിട്ടിയ കല്ലോ അല്ലെങ്കിൽ പച്ചരകളോ മറ്റു സാധനങ്ങളോ വെച്ച് കോറി വരയ്ക്കുന്നൊരു സമ്പ്രദായമാണ് പിന്നീട് ഗുഹാചിത്രങ്ങളായിട്ട് നമ്മൾ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഇത്രയായാലും മനസ്സിലാക്കുള്ളൂ കൂടുതലൊന്നും അതിന് വിശദീകരിക്കല്ല നേരിട്ട് കാണുമ്പോൾ കൂടുതലായിട്ട് പറഞ്ഞുതരാം നന്ദി